എഞ്ചിനിൽ തീപിടിക്കാൻ ഗുരുതര സാധ്യത എന്ന ആശങ്ക. 400 ഹെവി ലിഫ്റ്റ് ചിനൂക്ക് ഹെലികോപ്റ്ററുകളെ അടിയന്തരമായി നിലത്തിറക്കി US കരസേന. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി 1960 മുതൽ യുദ്ധകളത്തിൽ പ്രവർത്തിക്കുന്ന US കരസേനയുടെ ഹെലികോപ്റ്റർ ഫ്ലീറ്റിലെ പ്രധാന ഘടകമാണ് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ. തീപിടുത്തത്തിന് ഇടയാക്കുമെന്ന് സംശയിക്കുന്ന എഞ്ചിനിലെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന 70-ലധികം ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ പരിശോധിച്ച ശേഷമാണ് US ആർമി മെറ്റീരിയൽ കമാൻഡ് വളരെയധികം ജാഗ്രതയോടെ തങ്ങളുടെ പക്കലുള്ള എല്ലാ ചിനൂക്കുകളെയും നിരത്തിറക്കാൻ തീരുമാനിച്ചത്. അടുത്തിടെ ചില ഹെലികോപ്റ്ററുകളിൽ ചെറിയ തോതിൽ എഞ്ചിനിൽ തീപിടുത്തമുണ്ടായതായി സൈനിക ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. എന്നാൽ പരിക്കുകളോ മരണമോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്തായാലും ഇന്ത്യൻ വ്യോമസേന അമേരിക്കൻ കരസേനയോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. എന്താണ് പ്രശ്നമെന്നറിയാൻ. കാരണം ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും വാങ്ങിയ 15 CH-47 ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപയോഗത്തിലുണ്ട്. അമേരിക്കൻ ചിനൂക്കിനുണ്ടായ അതേ സാങ്കേതിക തരാർ ഇന്ത്യക്കുള്ള ചിനൂക്ക് ഹെലികോപ്റ്ററുകൾക്കും ബാധിക്കുമോ എന്നതിൽ വ്യക്തത തേടുകയാണ് ഇന്ത്യൻ വ്യോമസേന. അതെ, എയ്റോസ്പേസ് കമ്പനിയായ ബോയിംഗ് ആണ് ചിനൂക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയും ആശങ്കയിലാണ്. $3 ബില്യൺ ബോയിംഗിൽ നിന്നും ഇന്ത്യ ഇതുവരെ വാങ്ങിയിരിക്കുന്നത് 15 ചിനൂക്കുകളാണ്. തീർന്നില്ല. $800 മില്യൺ ചിലവാകുന്ന 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കായി ഇന്ത്യ അമേരിക്കയുമായി കരാറൊപ്പിട്ട് കാത്തിരിക്കുകയാണ്. ആ തുകയുണ്ടെങ്കിൽ ഇന്ത്യ തദ്ദേശീയമായി പുറത്തിറക്കുന്ന HAL-ന്റെ രുദ്ര ധ്രുവ് ഹെലികോപ്റ്ററുകൾ കൂടുതൽ വാങ്ങി വ്യോമ കരസേനകളുടെ ഭാഗമാക്കാം. ചിനൂക്കിനോളം വലിപ്പം വരില്ലെങ്കിലും രുദ്ര ധ്രുവ് ലൈറ്റ് ഹെലികോപ്റ്ററുകൾ സിയാച്ചിനിലും ലഡാക്കിലുമൊക്കെ പർവ്വത പ്രദേശങ്ങളിൽ പരമാവധി ഉയരത്തിൽ പറന്നെത്തി കാര്യക്ഷമത തെളിയിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഞങ്ങളുടെ സൈനികരുടെ സുരക്ഷയാണ് സൈന്യത്തിന്റെ മുൻഗണനയെന്നും ഹെലികോപ്റ്റർ സുരക്ഷിതവും സഞ്ചാരയോഗ്യമാണെന്ന് ഞങ്ങൾ ഉറപ്പാക്കുമെന്നാണ് US സൈനിക വക്താവ് അറിയിച്ചത്. ചിനൂക്ക് ഒരു ഹെവി ലിഫ്റ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററാണ്. ഇത് സാധാരണയായി കരസേനയ്ക്കാണ് ഉപയോഗപ്പെടുക. ചില പ്രത്യേക സൈനിക വിഭാഗങ്ങളും ചിനൂക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു സമയം 4 ഡസനിലധികം സൈനികരെയും ചരക്കുകളെയും കൊണ്ടുപോകാൻ തക്ക ശക്തമാണ് ചിനൂക്ക്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലഡാക്ക് സിയാച്ചിൻ പോലുള്ള സ്ഥലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സേനയെ സഹായിക്കുന്നതിന് എയർലിഫ്റ്റ് ഓപ്പറേഷനുകൾക്കുള്ള പ്രധാന സൈനിക വാഹനങ്ങളിൽ ഒന്നായി ചിനൂക്കും ഉയർന്നു വന്നിട്ടുണ്ട്. ചിനൂക്ക് ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് 2019 ഫെബ്രുവരിയിലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2020 ബോയിംഗ് 15 ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് മൊത്തത്തിൽ വിതരണം ചെയ്തു. 2015 സെപ്റ്റംബറിൽ $3 ബില്യൺ ഒരു കരാർ പ്രകാരം അമേരിക്കൻ സർക്കാരിന്റെ ഫോറിൻ മിലിറ്ററി സെയിൽസ് പ്രോഗ്രാമിലൂടെ ബോയിംഗിൽ നിന്ന് വാങ്ങിയ 22 അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളും 15 ചിനൂക്ക് ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമായി. കൂടാതെ 2020 ഫെബ്രുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശന വേളയിലും ഇന്ത്യൻ സേനയ്ക്കായി ഏകദേശം $800 മില്യൺ ചിലവാകുന്ന 6 അപ്പാച്ചകൾക്കായി ഇന്ത്യയും അമേരിക്കയും കരാറൊപ്പിട്ടു. 2024 ആ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ബോയിംഗ് കമ്പനിയുടെ ചില യാത്രാ വിമാനങ്ങളിൽ ഗുരുതരമായ തകരാറുകൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിലും ആവർത്തിക്കുന്നതിൽ അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയും കടുത്ത ആശങ്കയിലാണ്. ഇന്ത്യയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററുകളെയും ആശങ്ക ബാധിക്കുമോ എന്നാണ് സംശയം. അങ്ങനെയെങ്കിൽ അമേരിക്കയുമായി ഏർപ്പെട്ടിരിക്കുന്ന $800 മില്യൺ അപ്പാച്ചെ ഇടപാടിൽ നിന്നും ഇന്ത്യ പിന്മാറിയേക്കും. ഡിഫൻസ് ഡെസ്ക്, കേരള കമ്പനി.